2023-24 സാമ്പത്തിക വർഷത്തെ അന്തിമ ഉപധനാർത്ഥ്യങ്ങളെ പിന്തുണയ്ക്കുന്നു സാർ. ഞാൻ സാർ 1957 അധികാരമേറ്റെടുത്ത ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തുടങ്ങി വെച്ചിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസം, പൊതു ജനാരോഗ്യ സംരക്ഷണ നടപടികൾ, സമൂഹത്തിലെ ഉത്ത നീതിത്വങ്ങൾക്കെതിരെ നടന്ന നിരന്തര ഇടപെടലുകൾ എന്നിവയിലൂടെ നേടിയ വികസന അടിത്തറ കനാൽ പുറമ്പോക്കുകളിലും തോട്ട് പുറമ്പോക്കിലും മരിച്ചുപോയാൽ കുഴിച്ചിടാൻ 6 മണ്ണ് പോലും സ്വന്തമായി ഇല്ലാത്ത ഒരു തലമുറയ്ക്ക് സ്വന്തമായി മണ്ണുണ്ടായി. നടന്നുപോയാൽ ചികിത്സ തേടുന്ന തരത്തിൽ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആശുപത്രികളുണ്ടായി സാർ. സാർ, സ്വന്തമായി കിട്ടിയ ഭൂമി കെട്ടിയുണ്ടാക്കിയ ചെറ്റപ്പുരകളിൽ നിന്നും അക്ഷരത്തിൻ്റെ വെളിച്ചം തേടി ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി. ഉപ്പുമാവ് കഴിക്കുവാൻ വരുന്നവരെന്ന ആക്ഷേപത്തെയും മാറ്റി ഉടുക്കൽ ഒരു ജോഡി വസ്ത്രം പോലും ഇല്ലാത്ത ജാളിതയെ അതിജീവിച്ച് അവരക്ഷരം പഠിച്ചു. അന്തരിച്ച പ്രൊഫസർ എം കുഞ്ഞരാമൻ തൻ്റെ എതിരെന്ന പുസ്തകത്തിൽ പറയുന്ന ഒന്നാം തലമുറ സാക്ഷരത ഉണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കണം സാർ, ചിമ്മിനി വിളക്കിൻ്റെ നേരിയ വെട്ടത്തിലായിരുന്നു പഠിക്കുന്ന കുട്ടി. ആ കുട്ടി ഉറക്കെ പഠനം വായിക്കുമ്പോൾ തെറ്റുപറ്റിയാൽ തിരുത്തി കൊടുക്കുവാൻ അക്ഷരം അറിയുന്ന ഒരാൾ പോലും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒന്നാം തലമുറ സാക്ഷരത ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് ചെന്ന് ഒരു പരിചയമില്ലാത്ത ആളുകൾക്കൊപ്പം ഏത് സങ്കീർണമായ ജോലിയും ചെയ്ത് ജീവിക്കാം എന്ന കരുത്ത് ഇവർക്ക് ലഭിച്ചു. പൊതുവിദ്യാലയത്തിൽ നിന്ന് ലഭിച്ച അറിവ് കടൽ കടന്നു പോകാൻ ഇവർ തീരുമാനിച്ചപ്പോൾ വിസയും മറ്റും നൽകേണ്ട തുക കണ്ടെത്താൻ ഭൂപരിഷ്കരണത്തിലൂടെ ലഭിച്ച ഭൂമി സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായി രൂപീകരിച്ച സഹകരണ ബാങ്കുകളിൽ കുറഞ്ഞ പലിശയ്ക്ക് പണയം വെച്ച് പ്രവാസത്തിലുള്ള മൂലധനം ഇവർ സമാഹരിച്ചു സാർ. ഇന്ന് ഇതെല്ലാം അട്ടിമറിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി കൈവരിച്ചപ്പോൾ പൊതുവിദ്യാഭ്യാസ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രമാത്രം വർധനവാണ് ഉണ്ടായത് സാർ എന്ന് നാം കാണേണ്ടതാണ്. പ്ലാൻ ഫണ്ടിന് പുറമെ ഹിബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഓരോ മണ്ഡലത്തിലും 5 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്കൂളിനെ മാതൃകാ സ്കൂളുകളാക്കി മാറ്റി 1000-ൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന എല്ലാ വിദ്യാലയങ്ങളിലും 3 കോടി രൂപ അനുവദിച്ച് ഇപ്പോൾ അത് 3,90,00,000 ഉയർത്തി. 500 വിദ്യാർത്ഥികൾ പഠിക്കുന്ന എല്ലാ വിദ്യാലയങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1 കോടി അനുവദിച്ചപ്പോൾ അത് 1,30,00,000 ഉയർത്തി. ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുമായി സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖല വളർത്തുമ്പോൾ വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണത്തിന് പോലും നിഷേധിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഭരണകൂടം സ്വീകരിച്ചത്. ഇതോടെ പദ്ധതിക്ക് ആവശ്യമായ തുകയും പാചക തൊഴിലാളിക്ക് ഓണറേഡിയം കൊടുക്കാനാവാത്ത അവസ്ഥയുമാണ്. രാജ്യത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്കായി 10,000 കോടി രൂപ വകയിരുത്തി എങ്കിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ആദ്യ ഗഡു അനുവദിച്ചത് എന്നതും നമുക്ക് അറിയാവുന്നതാണ്. 2021-22 സാമ്പത്തിക വർഷത്തെ 2nd ഗഡു തുക അനുവദിച്ചത് 30 മാർച്ചിനാണ്. സാമ്പത്തിക വർഷം അവസാനിക്കുന്ന കേവലം 1 ദിവസം മുമ്പ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ UGC ശമ്പള കുടിശ്ശിക നൽകാനുള്ള 750 കോടി രൂപ കേരളത്തിൽ നൽകിയില്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായി വരുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. കേന്ദ്രം തുന്നുന്ന വസ്ത്രങ്ങൾ പലപ്പോഴും കേരളത്തിന് ഭാഗമാകാതെ പോകുന്ന സ്ഥിതിയുണ്ട് എന്നതാണ് ഇത് സംബന്ധിച്ച ചില വിദഗ്ധ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളെ ആക്ഷേപിച്ച് ഭൂമിയും വിലയും കൂലിയും വളരെ കൂടുതലാണ് കേരളത്തിൽ എന്നതൊന്നും കേന്ദ്ര പദ്ധതികൾ അനുവദിക്കുമ്പോൾ കണക്കിലെടുക്കുന്നില്ല. കേരളത്തെ സാമ്പത്തികമായി ദ്രോഹിക്കുന്നത് എൻ്റെ ഭാഗമായും അർഹമായ വിഹിതം ചെറിയ കാരണങ്ങൾ പറഞ്ഞ് പിടിച്ചു വെക്കുന്നു. ബ്രാൻഡിൻ്റെ പേരിൽ ആരോഗ്യ മേഖലയിൽ ലഭിക്കേണ്ടതോളം നൽകിയിട്ടില്ല. വിഴിഞ്ഞം പദ്ധതിക്ക് ഇതേ കാരണം പറഞ്ഞ് തുക തടഞ്ഞു വെക്കുന്നു. തന്നത് വരുമാനത്തെ റെക്കോർഡ് നേട്ടം കൈവരിച്ചുകൊണ്ട് മാത്രമാണ് സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ ശമ്പളം മുടങ്ങുന്ന സാഹചര്യം മാറും. സാർ, കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനം 2012-13 കാലഘട്ടത്തിൽ ആകെ വരുമാനത്തിൻ്റെ കേവലം 5.8% ലഭിച്ചിരുന്നു എങ്കിൽ 10 വർഷം പിന്നിടുമ്പോൾ 2022-23 കാലയളവ് ആയപ്പോഴേക്കിത് 32% ഉയർത്തുവാൻ നമുക്ക് കാണാൻ കഴിയും സാർ. സാർ, സംസ്ഥാനത്തിൻ്റെ കടമടപ്പ് പരിധി വെട്ടിക്കുറച്ചു ദേശീയ വികസനത്തിനായി കേരളം ചിലവഴിച്ച 6,000 കോടി രൂപ കടമടപ്പ് പരിധിയിലേക്ക് ഉൾക്കൊള്ളിച്ച കേന്ദ്ര സർക്കാരിൻ്റെ നടപടി നമുക്കറിയാം. സ്ഥലം ഏറ്റെടുക്കുവാൻ സാധിക്കില്ല എന്ന സംസ്ഥാനത്ത് 30 മീറ്റർ ദേശീയ പാത വികസിപ്പിക്കുന്നതാണ് നല്ലത് എന്നും ഔദ്യോഗികമായി അഭിപ്രായപ്പെട്ടിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു സാർ.
ഒരു കാലത്തും മാറി സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായ 6,000 കോടി രൂപ സർക്കാർ തുടർന്ന് നൽകുന്നു. സംസ്ഥാനത്ത് കഴക്കൂട്ടം മുതൽ കാസർഗോഡ് വരെയുള്ള ദേശീയപാത വികസനം അനുദിനം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. ദേശീയപാത തലമെടുപ്പിന്റെ 25% വരുന്ന ഈ തുക കടമെടുപ്പ് പരിധിയിൽ ഉൾക്കൊള്ളിച്ചതിനെ തുടർന്ന് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ സംസ്ഥാനത്തെ പൂർണ്ണമായും സാമ്പത്തികമായും ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ഈ നടപടിക്കെതിരെയാണ് ജനകീയ പോരാട്ടത്തിലാണ് കേരളമെന്ന്. സാർ, ഇത് പറയുമ്പോൾ എൻ്റെ മണ്ഡലത്തിൽ ഒരു വിഷയം ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി വളരെ വേഗത്തിൽ സ്ഥലമെടുക്കുകയും എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു. എന്നാൽ സംസ്ഥാന വിഹിതം കടത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. എൻ്റെ മണ്ഡലത്തിലെ പുളിമാത്ത്, വെള്ളല്ലൂർ, കരവാരം വില്ലേജുകളിലൂടെ കടന്നുപോകുന്ന കേശവപുരത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ഭൂമി രണ്ടായി തിരിച്ചാണ് കടന്നു പോകുന്നത്. പകരം ഭൂമി വില കൊടുത്ത് വാങ്ങാൻ നമുക്ക് തുക അനുവദിക്കണമെന്നും ഈ ആവശ്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. തുക അനുവദിക്കുമെന്നും ഉള്ള പ്രതീക്ഷയിലാണ് അവിടുത്തെ ജനങ്ങൾ. സംസ്ഥാനത്തിന്റെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അനുവദിക്കേണ്ട 814 കോടി രൂപയിൽ ഇതുവരെ നൽകിയത് 387.35 കോടി രൂപ മാത്രമാണ്. പ്രാദേശിക സർക്കാരുകൾ ആയ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ വളർച്ച വികസനത്തിന് ലോകത്തിന് തന്നെ മാതൃകയായി സൃഷ്ടിച്ച കേരളം പോലൊരു സംസ്ഥാനത്തെ പ്രാദേശിക വികസനത്തെ വല്ലാത്തൊരു പുറകോട്ടടിക്കുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചത്. സാർ, എല്ലാവർക്കും അടച്ചുറപ്പുള്ള വീടെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കിയ നാടാണ് കേരളം. തണൽ ഭവന പദ്ധതി, EMS ഭവന നിർമ്മാണ പദ്ധതി, ലൈഫ് പദ്ധതി തുടങ്ങിയ ഓരോ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലും നിരവധി ഗുണഭോക്താക്കൾ അടച്ചുറപ്പുള്ള വീട് ഉറപ്പ് നൽകി. ഇത്തരം പദ്ധതികൾ ഇവിടെ ലൈഫ് ഭവന പദ്ധതിയിൽ 400,000 രൂപ കൊടുത്തു. സർക്കാർ ഒരു ഗുണഭോക്താവ് നൽകുന്ന ഗ്രാമപ്രദേശങ്ങളിൽ 75,000 രൂപയും അതുപോലെ നഗരപ്രദേശങ്ങളിൽ 1,50,000 രൂപയുമാണ് കേന്ദ്ര വിഹിതം നൽകി വരുന്നത്. എന്നാൽ ഈ വിഹിതം ഉൾക്കൊണ്ട് കേന്ദ്ര പദ്ധതികളുടെ ലോഗോ ലൈഫ് മിഷൻ വീടുകൾ വീടിന്റെ മുന്നിൽ വെക്കണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ആകെ തുകയുടെ 1/5 ഇടത്ത് ഈ പദ്ധതിയുടെ ഗുണം മുഴുവൻ രാഷ്ട്രീയ നേട്ടം ലഭിക്കുന്നതിന് പൊതുസമൂഹത്തിന് ഈ മുൻപിൽ ഈ പദ്ധതി നൽകുന്നത് ഞങ്ങളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഇത്തരം ശ്രമങ്ങളെ ഉചിതമായ മറുപടി സംസ്ഥാന സർക്കാർ നൽകിയതിനെ തുടർന്ന് ഇത്തരം പദ്ധതികളുമായി ഇനി സഹകരിക്കില്ല എന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. സാർ, കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ ഏജൻസികൾ നിരവധി പുരസ്കാരങ്ങളും പ്രശംസകളും നേടിയെടുത്തിട്ടാണ് കേരളം. കോവിഡ് കാലഘട്ടത്തിലും അല്ലാതെയും നമ്മൾ നടത്തിയ നിരവധി പ്രവർത്തനങ്ങൾ കേന്ദ്ര ഭരണകൂടത്തിന് പോലും അംഗീകരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. സാർ, കേരളത്തിന്റെ ആരോഗ്യ മേഖലകളിൽ എല്ലാ കേന്ദ്ര മുദ്രയായ ക്രോബാൻഡിങ് ചാർത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ച നിർദ്ദേശം സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് പോലും അർഹമായ വിഹിതം തരാതെ ദേശീയ ആരോഗ്യ മിഷന് 85 കോടി രൂപ തടഞ്ഞു വച്ചിരിക്കുകയാണ് സാർ എന്നതാണ് അവസ്ഥ. സംസ്ഥാന സർക്കാരിന്റെ വിഹിതം 550 കോടി രൂപയിലാണ് ഇപ്പോൾ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 60:40 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സർക്കാർ വിഹിതം കേന്ദ്ര സംസ്ഥാന വിഹിതം ഉപയോഗിച്ചുകൊണ്ട് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കി രൂപരേഖ ഉണ്ടാക്കിക്കൊണ്ടു. ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി ഇത്തരത്തിൽ ഭൂപരിഷ്കരണ, പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ അടിത്തറയിൽ ലോകത്തിന് മാതൃകയായി നോബൽ സമ്മാന ജേതാവായ ശ്രീ അമൃത്സൻ അടക്കം നിരവധി പേർക്ക് അത്ഭുതമേകിയ കേരള മോഡൽ ഇന്ന് കേരള ഭരണകൂടത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുവാനുള്ള യോഗ്യതയായി മാറിയിരിക്കുന്നു സാർ എന്നതാണ് സങ്കടകരം. പ്രത്യേക സമരമാർഗങ്ങൾ ഏർപ്പെടുത്തിയും കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധം നടത്തുന്ന അവസ്ഥ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. അവകാശങ്ങൾ തകർന്നെടുക്കുമ്പോൾ ശക്തമായ പിന്തുണയ്ക്കുന്നു മറ്റൊരു വിഭാഗം ഇല്ലെന്ന് നാം കണ്ടില്ല. എന്നാൽ മറ്റൊരു ഉറക്കം നടിക്കുന്ന മറ്റൊരു കൂട്ടരും ചേരുന്നതാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയം. ഉറക്കം നടിക്കുന്നവർ ഈ നാടിനെ നശിപ്പിക്കുന്നതിന് പുടപിടിക്കുകയാണ്. ആങ്ങള ചത്താലും എണ്ണില്ല, നാത്തുവിന്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന നിലപാട് പുലർത്തുന്നവരാണ് ഇവർക്ക് കേരള ചരിത്രത്തിന്റെ നാളെയുടെ ചരിത്ര പുസ്തകങ്ങളിൽ ഒറ്റുകാരുടെ മുഖമായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്.